ഒന്നും ചെയ്യല്ലേ, ഇതെന്റെ കൊച്ചുമോളാ. കൊച്ചുമോൾ എന്റെ കൂടെ പേത്തി പിങ്കി എന്തായി ചെയ്യലാമാ? എന്ത് ചെയ്യാനാ? ഇങ്ങനെ ആയി പോയി. സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു സന്തതി. ഹെൽമെറ്റും ജാക്കറ്റും ഇട്ട് നീ ആര്? ജെയിംസ് ബോണ്ടോ? നാട്ടുകാരി ഇപ്പൊ തല്ലിക്കൊന്നെ. പിന്നെ ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ മുത്തശ്ശന്റെ കയ്യിലില്ല. എന്നിട്ട് രാവിലെ തന്നെ പൂർത്തി വെച്ചത് മാന്തി എടുക്കാൻ വന്നേക്കുന്നു. 200 രൂപയോ? ഇതാണ് ATM വന്ന് ഇത്ര മെനക്കെട്ട് എടുത്തത്? കഷ്ടം. ചുമ്മാ അതല്ല, നാട്ടുകാരെ പിശുക്കം പിള്ളാന്ന് വിളിക്കുന്നത്. സിവിലിയും കോളനിയിലെ പിള്ളേരെ കൂടെ കൂടി എല്ലാ തെമ്മാടിത്തരങ്ങളും പഠിച്ചു വെച്ചിരിക്ക. ഇങ്ങനെ ഒരു വിത്ത് എന്റെ മോന്റെ രക്തത്തിൽ തന്നെ പിറന്നുല്ലോ. 50 പൈസ എവിടെ? ഈശ്വര, ഹലോ. ആ എവിടാടാ? ഞാൻ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട്, നീ പുറത്തേക്ക് വാ. ആ എന്തായി, സംഗതി സക്സസ് അല്ലേ? മുത്തശ്ശന്റെ കയ്യിൽ 200 രൂപയെ കിട്ടിയുള്ളൂ. വീടിന് തീ പിടിക്കുമ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിക്കുന്നില്ലോ നിന്റെ മുത്തച്ഛൻ. ഇനി എന്ത് ചെയ്യും? സംഗതിയുടെ സീരിയസ്നെസ് അറിയാലോ. വേറെ നോപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഫാൻസി ഡ്രസ് പാടായില്ല, ചുമ്മാ അല്ല നിന്നെല്ലാരും പങ്കെന്ന് വിളിക്കുന്നത്. ഇനി വീട്ടിൽ ചെന്ന പണ്ടത്തിന് പകരം മുത്തശ്ശന്റെ കുടൽ പണ്ട് എടുക്കും. അതൊറപ്പല്ലേ? എന്നാ പിടിച്ചേ, അപ്പൊ നമുക്ക് സ്പോട്ടിൽ വെച്ച് കാണാം. ഓക്കേ ഓക്കേ. ഇതിൽ ഒതുങ്ങൂ. ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, സ്വഹ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക് സ്വഹ, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്, അല്ലെങ്കിൽ ആങ്കിളി അക്കരേക്ക്. എന്റെ പെങ്ങൾക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തുലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ. പാവം, ഒന്നും കഴിച്ചു കാണില്ല. അനുഭവിക്കട്ടെ. ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മട്ടനാക്കി മാറ്റിയത്. ഒബാമ ഇപ്പെങ്ങത്തും ബാൻഡ് പൊക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ്. ഓട്ടോടെ ശബ്ദം കേട്ടില്ലേ? മോൾക്ക് സ്കൂളിൽ പോണ്ടേ? ഇങ്ങനെ മടിച്ചയായാലോ? ഇക്കൊല്ലം കൂടി കഴിഞ്ഞാ അടുത്തത് 10ാം ക്ലാസ്സിലാ. മിടുക്കിയാണോ? അയ്യോ മോളെ, എന്താ ഇത്? സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ചാർജ് ചെയ്തില്ലേ? ഛേ, ദേ കണ്ടില്ലേ, എന്റെ മകളെ പഞ്ചാര അടിക്കാൻ വേണ്ടി ആ തെണ്ടി പോവാലും വീണ്ടും വന്നിരിക്കാണ്. ഇന്ന് അവന്റെ തലമുണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും. അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയ ഇവനെ തല്ലി ഓടിക്കുന്നാരെ ഞാൻ ഏറ്റുന്നു. മോനെ എന്താ, അവന് സൂക്ഷിക്കണം, അവന് ഭ്രാന്താ, നമ്മളെ പോലല്ല. അയ്യോ, അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ, അവിടെ എന്തോ പ്രതിസന്ധിയാ. മോളെ വാ, പോവാ, നീ മൊബൈല് ചാർജ് ചെയ്യും. തിരി കത്തിത്തീരുന്നവരെ കാത്തിരുന്നാല് വിശന്ത തണ്ടം കരിയും. അയ്യോ, എന്തിനാ റോട്ടി കിടക്കണത്? വീട്ടിൽ പോയി കിടന്നൂടെ. ഈശ്വരൻ രക്ഷിച്ചു. വന്നല്ലോ വാനര സംഘം. മാറി മാറി മാറി, ആരും അടുത്തേക്ക് വരരുത്. വിഘ്നേശനുള്ള നിവേദ്യമാണ്. ഉന്നം വിളിച്ചാൽ എന്റെ അന്നം മുട്ടും. ഒരപേക്ഷ ഉണ്ട്, ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ. തേങ്ങക്ക് പോലും ഉന്ന ഇല്ലാതായി. ശുഭ ലക്ഷണം, എറിഞ്ഞത് തേങ്ങ, ഉടഞ്ഞത് കാല്. ഉന്നം പിടച്ചതാ? ദൈവത്തിന് പോലും മതിയായല്ലോ. ചേച്ചി അവിടെ ആദ്യം പിടിച്ചിരിക്ക, വല്ലതും കഴിച്ചാ? കാലത്ത് തന്നെ 2 അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി. അഗർബത്തി സ്റ്റാൻഡാ? അഗർബത്തി പഴത്തിലാ കുത്തിവെച്ചിരുന്നത്. എന്ത് ചെയ്യാനാ? സ്വന്തമായിട്ടൊരു വൈഫ് ഹൗസ് ഉണ്ട്, ഹൗസ് വൈഫും ഉണ്ട്. പക്ഷെ വാടക വീട്ടിൽ താമസിക്കാൻ എന്റെ യോഗം. സ്വയം വരുത്തി വെച്ചല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പ്രേമ കുടീരം കെട്ടി താമസിക്കാതെ അളിയന് ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിക്കൂടെ? 13 തവണ ശ്രമിച്ചല്ലേ. അപ്പോഴൊക്കെ ആ വട്ടന്റെ, അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി. നല്ല ISI മാർക്കുള്ള മുദ്ര. ഇപ്പോഴും എന്റെ മൂർദാവി കിടപ്പുണ്ട്, ശ്രീലങ്കട ഭൂപടം പോലെ. മധുര 16-കാരിയെ സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ആ വട്ടൊന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യം ഉള്ളു. അളിയൻ ഇപ്പോ കണ്ടക ശനിയാ, അത് കൊണ്ടേ പോവും. എത്ര കറക്റ്റാ? സോറി സോറി, കണ്ടക ശനി കണ്ടത്തിലാ കൊണ്ടത്. സാർ,
அந்த டாக்டர் எம்எல் ஆக்ஷன் எடுக்கிறது சான்சஸ் இருக்கு. நான் பார்த்து கவனமா தான் டீல் பண்ணேன். தெரியும். ஓகே சார். சார் நல்ல சூடிலானு தோணுது. அவர் டிபார்ட்மெண்ட் பராதிப்பட்டா சங்கதி கொடி. ஸ்டீவன் இந்த வேலை ஆரம்பிச்சு ரொம்ப நாளாச்சு. ஒரு பெடக்கோழி வந்து கோயிருந்தனும் எட்டில்ல. ஆளத்திர நிசாரக்காரியல்ல, சர்வீஸ் செய்த ஸ்தலங்களிலൊക്കെ பயங்கர ஸ்ட்ரிக்ட் ஆனா கேள்வி. இதோடு பெரிய தாப்பானங்களோடு கொம்பு ஓர்த்தவனாய் ஸ்டீஃபன். பின்னல்லே ஈ பீர பிடியான. கொம்பு கோர்க்கல்ல, பிரச்சனை ஒதுக்கி தீர்க்கான இனி நோக்கேண்டது. காரியத்தின் கௌரவம் ஸ்டீஃபன்ஜிக்கு அறியாலோ. இதுன்ற பேரில் நியம நடபடி உண்டாயால் தூங்குனது ஸ்டீஃபன்ஜி மாத்திரமாயிருக்கும். இப்ப ஈ போனை விளச்ச சாபு போலும் உண்டாவில. ஆ டாக்டர் லீகலாய் மூவியதின் முன்பு எங்கனெங்கிலும் அவரை ஒன்று சுவாதிக்கா நோக்கு. മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൽപ്പു, ഇത് എന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ, നല്ലോണം വിടരട്ടടാ. ഇവരുടെ തറവാട് പല്ലനേ ഇല്ല, ഞാൻ പല്ലാവൂർത്താരനാ. ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കണ പല്ലിശ്ശേരി. എന്താ അറിയില്ല ആരാ. എന്താപ്പത് എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ. കല്യാണം മുടക്കണ കേസാണ്. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്കും. എന്താ പറഞ്ഞേ മോനെ? എന്തേ കേക്കണേ? സത്യമായിട്ട് എനിക്കൊരു അറിയില്ല. അറിയില്ലല്ലേ, പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റ് പലിശ അടക്കം വളർന്ന് ഇപ്പൊ ഈ പരുവത്തിലായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛനെ ആരാണെന്ന് തെളിയിക്കണ DNA സർട്ടിഫിക്കറ്റാണ് ഞാൻ വന്നേക്കണത്. നോക്ക്. അപ്പൊ അഭിലേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ, VRN. കൂടുതൽ തെളിവിന് ഞങ്ങളുടെ കൊച്ചിന്റെ കുണ്ടപോലെ നിക്കണ ഈ പല്ല് തന്നെ ധാരാളമാണ്. അല്ല ഇതെന്താ പകർച്ചവ്യാധി? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ ഇറങ്ങണോ? ഇവിടുന്നു പല്ലം ഭാവിലി വന്നിരിക്കുന്നു. അല്ല ഞങ്ങൾ വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. ആ വരണം വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേശ്വരുടെ ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, പിങ്കി എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചില്ല, ക്ഷമിക്കണം. ടിവി കണ്ടിട്ടേളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. എന്തായാലും ചെക്കൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടം കിരീടണിയണം. ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വകൊരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. പിടിച്ചേ പിടിച്ചേ. ഓക്കേ, ബൈ ബൈ. എടാ രാഹുലേ, എന്താ എന്ത് പറ്റി? ക്യാമറ പോയി. ബ്ലേഡുകാരും ഉണ്ടോയി? അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിന് മർമ്മ ചികിത്സ നടത്തി. കടം കിട്ടും പറഞ്ഞാൽ കടിക്കുന്ന പട്ടിക്ക് വില പറയും. ഇതിനു മുമ്പ് അളിയന് വേണ്ടി ഞാൻ ജാമ്യം നിന്ന കാശ് വാങ്ങിയ ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടിച്ചു മാറ്റി മുത്തശ്ശന്റെ മാല. അപ്പൊ സംഗതി സോൾവ് ആയി. ഇത് വിട്ട രണ്ട് കടവും തീർക്കാം. ദേ കഴുത്തിരിച്ച് കൊല്ലം അറിയഞ്ഞിട്ടല്ല. എന്നാ കൊല്ലടാ, ഈ നിക്കണ എന്റെ അമ്മായി അപ്പനെ. ദേ എന്നെ കൊണ്ട് മതി, നീ വണ്ടി എടുത്തേ. ടോളിയൻ, എത്രയും പെട്ടെന്ന് ക്യാമറ കൈപ്പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും. എന്ത് ചെയ്യാൻ, കാസറ്റ് അതിലായി പോയി. എടാ കടം വീട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മേടിച്ചുവിട്ടല്ല പാടെ, എനിക്കറിയാൻ പാടുള്ളൂ. ഈ ജട പണയം വെച്ച വല്ലതും കിട്ടുവോ? ഏ കുട്ടിരാമ.